Hello guys, Assalamualaikum. Welcome to another video of Resha's World. Butter chicken ane, the butter nanda kodak and the ladipoli combination ane, butter nanda video animum uploaded the tende, but in the link in a description box load come. Adanamka ginger garlic paste and dakam, adanite or mixture a jar liquor, corche veltulium, adapalthan or cherry piece in ginger third tanatunarachedicum. In Namka chicken marinate yam Namka amalipandaki vegetilla, ginger garlic paste in the or a teaspoon in the lake a jar third cup. പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലോർ അല്ലെങ്കിൽ മൈദ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് ഒരു 1 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമുക്ക് ഇതിന്റെ ഗ്രേവി തയ്യാറാക്കാം അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് 2/2 ടേബിൾസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം സാൾട്ടഡ് ആയാലും അൺസാൾട്ടഡ് ആയാലും കുഴപ്പമില്ല ബട്ടർ ഒന്ന് മെൽറ്റ് ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു വലിയ സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ സവാള നല്ല സോഫ്റ്റ് ആവുന്നതുവരെ നമുക്ക് വഴറ്റി കൊടുക്കാം ഇപ്പോ അത് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ ബാക്കിയുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഫുൾ ആയിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിന്റെ പച്ചമണം മാറുന്നതുവരെ നമുക്ക് ഇത് മിക്സ് ചെയ്തു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു കൊടുക്കാം ഇതിന്റെ പച്ചമണക്കൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 2 ചെറിയ തക്കാളി കട്ട് ചെയ്തു വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോ ഇത് ചെറുതായിട്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് കാഷ്യൂ നട്ടും ഒരു വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് സമയം നമുക്ക് അതൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്തു വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം oil ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഓരോ ചിക്കൻ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ അത് അത്യാവശ്യത്തിനൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം ഇപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് അത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം നമ്മുടെ ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് അതൊരു ബൗളിലേക്ക് എടുത്ത് മാറ്റാം നമുക്ക് ബാക്കിയുള്ള എല്ലാ ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് പിന്നെ ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ ഇതാ ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് അതേ പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരുപാട് തിക്കായിട്ടാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം
അപ്പോൾ ഇത് നല്ല തിക്കാണ്. നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രയൊക്കെ ഗ്രേവിയാണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിൽ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പില്ലെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കസൂരിമേത്തിയാണ്. കസൂരിമേത്തി നമുക്ക് ഇപ്പോൾ എല്ലാ ഷോപ്സിലും അവൈലബിൾ ആണ്. ഇത് നമ്മുടെ ബട്ടർ ചിക്കന് ഒരു പ്രത്യേക ഫ്ലേവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. ഇതിലേക്ക് അത് ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഫ്രഷ് ക്രീമാണ്. 1/2 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ഫ്രഷ് ക്രീം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൽ പുളി എന്തെങ്കിലും കുറവുണ്ടോ നോക്കാം. ഉണ്ടെങ്കിൽ നമുക്ക് വിനീഗർ അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് തിളപ്പിക്കാൻ പാടില്ല, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.